ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലവ്. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു ചെറിയ ഔട്ടിങ്ങും അതുപോലെ ഇന്ന് പർനാഡിയിൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. കുട്ടികളൊക്കെ മാസ്കൊക്കെ കെട്ടി റെഡിയായിരിപ്പാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ. പുറത്ത് ഭയങ്കര മഴയാണ്. അടുത്ത വെള്ളപ്പൊക്കത്തിനുള്ള ഒരുക്കാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ പാലത്തിൻ്റെ അടുത്തൊക്കെ ഏകദേശം വെള്ളമെത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ് ഇപ്പോൾ കാണാൻ. കൊടുങ്ങിപ്പള്ളിയാണ് നേരെ കാണുന്നത്. നേരെ കോഫി ക്രീമിലാണ് പോയത് ഫസ്റ്റ്. അപ്പോൾ ഒരു വൈറ്റ് റാഫലൗണ്ടെ കേക്കാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്കിനോട് നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് കരുതി. അതുപോലെ ജാർ കേക്ക് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും ഒന്ന് എടുത്തു. എന്നിട്ട് നമ്മുടെ മലബാർ നഴ്സറിയിലേക്ക് വന്നു. തിരിച്ചു വരുന്ന വഴിയിലാണ്, പൊന്മുണ്ടത്താണ് മലബാർ നഴ്സറി. നല്ല അടിപൊളി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു വലിയ നഴ്സറിയാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ പ്ലാന്റ്സിൽ അധികവും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാനിങ്ങനെ ചെറുതായിട്ട് പ്ലാന്റ്സൊക്കെ ഇപ്പോൾ പുറത്തെ നഴ്സറിയിലേക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിസിറ്റും കൂടെ ആയിരുന്നു. എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് അഗ്ലോണിമയുടെയും ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ 400, 450, 600 ആ ഒരു റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി, ഏതെടുക്കണം, ഏതാ വാങ്ങിക്കേണ്ടത് എന്ന കാര്യത്തിൽ. അപ്പം ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലീഫി പ്ലാന്റ്സ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇവിടെ മണി പ്ലാന്റ്സും അതുപോലെ ഫേൺസൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഇവിടുന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങി ഇറങ്ങുകയാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഈ സമയത്ത്, ഈ നഴ്സറിയിലെത്തിയ സമയത്ത് മഴയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നടന്ന് വാങ്ങിക്കാനൊക്കെ പറ്റി. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ വീട്. പരപ്പനങ്ങാടിയിലാണ് എൻ്റെ വീട്. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കേക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കുട്ടികൾ ഭയങ്കര ത്രില്ലിലാണ് കേക്ക് കഴിക്കാനുള്ള. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. ഇനി ഈ ജാർ കേക്കും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. നമ്മുടെ ഐഷു ബേബിയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. അവളെ എക്സ്പ്രഷൻ കണ്ടിട്ട് തന്നെ അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആടിൻ്റെ കാല് ചുട്ടതാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യല്. അതോടൊപ്പം തന്നെ ചപ്പാത്തിയും
വെജിറ്റബിൾ ഇഷ്ടവും സാലഡും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.